ഹലോ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ലീനിയർ ആക്സറേറ്റർ ഇറ്റ് ഇസ് കൺസഡേറ്റ് ബി വൺ ഓഫ് ദ accelerator which is developed in the early stages. അത് കഴിഞ്ഞിട്ടാണ് സൈക്ലോട്രോണെ പോലെയും സിംഗ്രോ സൈക്ലോട്രോണെ പോലെയും ബീറ്റാട്രോണുകളെ പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കൾ ആക്സ്പ്ലറേറ്റേഴ്സ് കണ്ടുപിടിച്ചത് പാൻഡിഗ്രാഫ് ജനറേറ്റർ ഐഡൻറ്റിഫൈ ചെയ്തതിനു ശേഷം നിങ്ങൾ പ്ലസ് ടു ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ളതാണത് അതിന് ശേഷം ചെയ്തിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആണ് ലീനിയർ ആക്സലറേറ്റർ എന്ന് പറയുന്നത് അപ്പം അതിനെക്കുറിച്ച് വിശദമായി വിശദമായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ എന്തിനാണ് ഈ ലീനിയർ ആക്സലറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അതിനോട് ഒരു കേസ് പറയുന്നത് ഡയറക്റ്റ് ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ബൈ ദ പൊട്ടൻഷ്യൽ അബൌട്ട് ടെൻ മില്യൺ വോൾട്ട് ഇറ്റ്സ് എ ഡിഫിക്കൽ വെരി ഡിഫിക്കൽ പ്രോബ്ലം ഡ്യൂ ടു ദി ഇൻസുലേഷൻ ഡിഫിക്കൽട്ടീസ് അപ്പോൾ എന്താണ് ഡയറക്റ്റായിട്ട് നമ്മൾ എബൌ ടെൻ മില്ലി വോൾട്ടിലേക്ക് മില്ലിവോൾട്ട് എബൌ പൊട്ടൻഷ്യൽ കൊടുക്കാന്ന് വന്നു കഴിഞ്ഞാൽ ലീക്കേജ് ഉണ്ടാവും ആ ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻസുലേഷൻ പ്രോബ്ലം നഷ്ടപ്പെടുകയും അവിടെ എന്താ സംഭവിക്കുക ആ എനർജി ലോസ് ആവുകയും ചെയ്യും നമ്മുടെ ഇടിമിന്നലൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ് അപ്പൊ ഇത്രയും ഹൈ പൊട്ടൻഷ്യൽ ഒറ്റയടിക്ക് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് നമ്മൾ പറയുന്നത് ഓക്കെ പിന്നെ പറയുന്ന നോക്കുക ഫോർ സച്ച് ഹൈ എനർജീസ് അങ്ങനെ ഹൈ എനർജീസ് വേണമെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അച്ചീവ്ഡ് ഇൻ സ്മോൾ സക്സസീവ് സ്റ്റെപ്പ് അപ്പോൾ ഒറ്റയടിക്ക് ഇത് ഡയറക്റ്റ് ആക്സലറേഷൻ ആണ് പോസിബിൾ അല്ലാത്തത് ഒറ്റയടിക്ക് ഇത് എത്രയിലേക്ക് മാറ്റാൻ പറ്റില്ല ടെൻ മില്യോ വോൾട്ടർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ സ്റ്റെപ്പ് വഴി സ്മോൾ സക്സസീവ് സ്റ്റെപ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഹൈ പൊട്ടൻഷ്യൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹൈ ആക്സലേഷൻ ഈ പാർട്ടിക്കിളിന് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇൻ സച്ച് മെഷീൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ മെഷീൻ ആൻഡ് ബിറ്റ്വീൻ ദ മെഷീൻ ആൻഡ് ഇസ് മെയിൻറ്റെയിൻ ലോ അപ്പോൾ എന്താണ് ഓരോ സെഗ്മെന്റിലെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാക്കി വയ്ക്കുമ്പോൾ വളരെ കുറഞ്ഞാക്കി വയ്ക്കും അപ്പോ ഇപ്പോ പാർട്ടിക്കളിന് വേണ്ടത് ടെൻ മില്യ മില്യൺ വോൾട്ടിന് അബവ് ആണെന്നുണ്ടെങ്കിൽ വൺ മില്യൺ വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അച്ചീവ് ചെയ്യുന്ന തരത്തിലുള്ള പത്ത് സെറ്റ് അറേഞ്ച് ചെയ്ത് വെക്കും എന്നിട്ട് അത് അക്യുമുലേറ്റ് അക്കോമിലേറ്റ് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു സെറ്റപ്പ് കിട്ടുക അതാണ് ഇവിടെ പറയുന്നത് നമുക്ക് വേണ്ട അൾട്ടിമേറ്റ് എനർജി എത്രയാണോ അതിനേക്കാട്ടും ലോ ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ടാവണം നമ്മൾ ആ മെഷീനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെറ്റ് ചെയ്ത് വെക്കും അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ ആണ് അല്ലെങ്കിൽ ഒരു ബേസിക് ആണ് നമ്മൾ പറയുന്ന ലീനിയർ ആക്സലറേറ്റർ വൺ വൺ മെഷീൻ എംപ്ലോയിങ് ദിസ് മെത്തേഡ്സ് ദ ലീനിയർ ഇൻ ദിസ് മെഷീൻ ഹൈ എനർജി പാർട്ടിക്കുലർ പ്രൊഡ്യൂസ് വിത്തൗട്ട് എംപ്ലോയിങ് ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടോ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാതെ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സിംഗ്രണസ് ആക്സലറേഷൻ സിംഗ്രണസ് ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല പ്ലേറ്റുകൾ നമ്മൾ സീരിയസ് ആയിട്ട് അറേഞ്ച് ചെയ്യും എന്നിട്ട് ഒരു പ്ലേറ്റിൽ ഒരു ആക്സലറേഷൻ കൊടുക്കും ആ ആക്സലറേഷനോടുകൂടിയായിരിക്കും രണ്ടാമത്തെ പ്ലേറ്റിലൂടെ പാട്ടുകൾ കിടക്കുക മനസ്സിലായില്ലേ അപ്പൊ അവിടെ വീണ്ടും ആക്സുലറേറ്റഡ് ആവും ആ കൂടി മൂന്നാമത്തെ പ്ലേറ്റിലോട്ട് കേൾക്കും അങ്ങനെ ഒരു പ്രൊസീജിയറിൽ എന്ത് ചെയ്യുന്നുണ്ടാകണം ഹൈ എനർജി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്തരം ഒരു ഡിവൈസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ലീനിയർ ആക്സിലറേറ്റർ ഓക്കെ അപ്പോൾ അതിന്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്താ നോക്കുക അതാ ഇതാണ് ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഒരു ആർ എഫ് ഓസിലേറ്റർ ഉണ്ടാവും റേഡിയോ ഫ്രീക്വൻസി ജനറേറ്റർ ഓസിലേറ്റിംഗ് വോൾട്ടേജ് ആയിരിക്കും തരുന്നത് ഈ വോൾട്ടേജിൽ എന്താ നോക്കുക ഓൾട്ടർനേറ്റ് പ്ലേറ്റിൽ ആണ് നമ്മൾ ഓൾട്ടർനേറ്റ് പൊളാരിറ്റി വരുന്ന രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ ലോക്കിൻ്റെ ഇത് സ്പീക്കർ ഇതില് ആദ്യത്തെ പ്ലേറ്റിൽ ഒന്നാമത്തെ പ്ലേറ്റിൽ നെഗറ്റീവ് മൂന്നാമത്തെ പ്ലേറ്റിൽ നെഗറ്റീവ് വരുന്നുണ്ട് രണ്ടാമത്തെ പ്ലേറ്റിലും നാലാമത്തെ പ്ലേറ്റിലും പോസിറ്റീവ് വരുന്നത് അപ്പോൾ ഒരേ സമയം ഓൾട്ടർനേറ്റ് സെഗ്മെ പ്ലേറ്റ്സിൽ ഓൾട്ടർനേറ്റ് പൊളാരിറ്റി വരുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും നമ്മൾ വയ്ക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ ഏത് അയൺ ആണോ ദാറ്റ് അയൺ മസ്റ്റ് ബി മസ്റ്റ് ഹാവ് സം കൈൻഡ് ഓഫ് ചാർജ് അതായത് നെഗറ്റീവ് ചാർജ് ഒരു പോസിറ്റീവ് ചാർജ് ആ ചാർജുള്ള അയൺ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രിക്ക് അപ്പൊ എൻടർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ഡിപ്പെൻഡിങ് അപ്പോൺ ദീസ് എന്താ പറയുന്ന കൈൻഡ് ഓഫ് അയൺ വാട്ട് വി ആർ യൂസിങ് ഹിയർ അത് ഇതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ ഇവിടെ ആക്സറേറ്റഡ് ആവും ഈ ആക്സറേഷൻ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ടാകും ഇതിൻ്റെ ഉള്ളിലോട്ട് റിജക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ എത്ര പ്ലേറ്റുകൾ ഉണ്ടോ ആ പ്ലേറ്റുകൾ അനുസരിച്ച് ഇതിന്റെ എനർജി എന്ത് ചെയ്തുകൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കും ആകെ സംഭവിക്കുന്നത് എന്താണ് ഈ പ്ലേറ്റിന്റെ ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റിന്റെ അകത്ത് മാത്രമായിരിക്കും എന്ത് സംഭവിക്കുന്നത് ഈ ആക്സറേഷൻ സംഭവിക്കുന്നത് അപ്പൊ ഇവിടെ എങ്ങനെ എന്താ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പ്ലേറ്റിന്റെ പുറത്തേക്ക് പാർട്ടിക്കിൾ വരുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇതിന്റെ പൊളാരിറ്റി എന്ത് ചെയ്തിട്ടുണ്ടാവണം ചേഞ്ച് ചെയ്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ ഈ പാർട്ടിക്കിൾ ഇവിടെ എൻടർ ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് ഇതിന്റെ പൊളാരിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കണം ചേഞ്ച് ചെയ്തിട്ടുണ്ടാവണം ഈ പ്രൊസീജിയർ കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ അപ്പൊ ആ വർക്കിംഗ് ആണ് അടുത്തത് പറയുന്നത് ഒന്ന് വായിക്കാം ഫിഗർ ഷോസ് ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ലീനിയർ ആക്സൺ സീരിയൽ സീരീസ് ഓഫ്

ദ ഐ ആൻ ട്രാവൽ വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി ഇൻ ദ ഫീൽഡ് ഫ്രീ സ്പേസ് ഇൻസൈഡ് ദ ഡ്രിഫ്റ്റ് അപ്പൊ ഈ ഗ്യാപ്പിൽ എന്ത് സംഭവിക്കുന്നതാണ് ഈ ഗ്യാപ്പിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കും മനസ്സിലായില്ലേ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ആക്സലേറ്റ് ചെയ്യും ഇവിടെ വരുമ്പോ ആ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും അപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്ന വെലോസിറ്റി എത്രയാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇജക്ട് ചെയ്യുമ്പോൾ സീറോ ആയിരിക്കും ചിലപ്പോ വെലോസിറ്റി ഉണ്ടാവില്ല ആ ഒരു അല്ലെങ്കിൽ ഒരു സർട്ടൺ വെലോസിറ്റി ഉണ്ടാവും ആ വെലോസിറ്റിയിൽ ഈ പാർട്ടിക്കൾ ഇവിടെ എൻടർ ചെയ്യും എൻടർ ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു സർട്ടൺ വെലോസിറ്റി ഉണ്ടാവും ആ വെലോസിറ്റി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യും അത് ഇവിടെ എത്തുമ്പോൾ ആ വെലോസിറ്റിയിലായിരിക്കും ഇവിടെ കയറുന്നത് സോ ഇവിടെ അവസാനിക്കുന്ന വെലോസിറ്റിയിൽ ഇവിടെ എൻടർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ് വന്നിട്ടുള്ളത് ഓക്കെ ഒന്ന് വായിച്ച് നോക്കുക ഇനി ഇത് വെച്ച് വർക്കിംഗ് നമ്മൾ പറയുകയാണ് അപ്പൊ അതിൻ്റെ ആ ഫിഗർ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് നോക്കുക പോസിറ്റീവ് ആയൺ എൻ്റർ എലോങ് ദി ആക്സിസ് ഓഫ് ദ ആക്സലേറ്റഡ് ഫ്രോം ആൻ അയർ സോഴ്സ് ത്രൂ ദ അപ്പറേച്ചർ എ ഞാനിവിടെ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നെഗറ്റീവ് പൊളാറ്റി ആയതുകൊണ്ട് വി ആർ ടേക്കിംഗ് എ പോസിറ്റീവ് ആയൺ ഒരു പോസിറ്റീവ് ആയ എന്ത് ചെയ്യുകയാണ് ഈ ഈ പറയുന്ന അപ്രേറ്ററിന്റെ അകത്തുകൂടെ കടന്നു പോവുകയാണ് സപ്പോസ് എ പോസിറ്റീവ് ആയൺ ലീവ് എ ആൻഡ് ആക്സലേറ്റഡ് ഡ്യൂറിംഗ് ദ ഹാഫ് സൈക്കിൾ വെൻ ദ ഡ്രിഫ്റ്റ് ട്യൂബ് വൺ ഇസ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എ അപ്പൊ എന്താ സംഭവിക്കുക അയൺ എം ഇസ് ദ മാസ് ഓഫ് ദി അയൺ ആൻഡ് വി ഇസ് ദ പൊട്ടൻഷ്യൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ് വി ആണെന്ന് വിചാരിക്കുക ദൻ ദ വെലാസിറ്റി വി വൺ ഓഫ് ദി അയർ ഓൺ റീച്ചിങ് ദ ട്യൂബ് ഇസ് ഗിവൺ ബൈ എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും നോക്കുക അത് അപ്പൊ ഇതിന്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും ഹാഫ് എം വൺ വി വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു വി ഇൻ ടു വി ഈക്വേഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇത് റീ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ വി വൺക്വൾഡും നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാണോ അപ്പൊ ഇവിടെ എത്തുമ്പോൾ സെക്കൻഡ് പാർട്ടി കണ്ട് അവിടെ എത്തുമ്പോൾ ഇതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും വി വൺ ആയിരിക്കും വിച്ച് ഇസ് റൂട്ട് ഓഫ് ബൈ എം ആയിരിക്കും ഓക്കെ ഓക്കെ ഇനി എന്ത് ചെയ്യുന്നുണ്ടാണ് ഈ ഈ ട്യൂബും കഴിഞ്ഞിട്ട് ഈ ട്യൂബില് കിട്ടും അപ്പൊ നമ്മൾ ദ ലെങ്ത് ഓഫ് ദ ട്യൂബ് വൺ ഈസ് സോ അഡ്ജസ്റ്റഡ് ദാറ്റ് ആസ് എ പോസിറ്റീവ് ഐ കം ഔട്ട് ഓഫ് ഇറ്റ് ദ ട്യൂബ് ഹാസ് എ പോസിറ്റീവ് പൊട്ടൻഷ്യൽ അപ്പൊ ഇതിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഈ ട്യൂബിന് ട്യൂബിനെന്ത് കിട്ടും പോസിറ്റീവ് പൊട്ടൻഷ്യൽ കിട്ടും ഇവിടെ എന്ത് കിട്ടും നെഗറ്റീവ് പൊട്ടൻഷ്യൽ കിട്ടും അപ്പോൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവിടെനിന്ന് ഒരു പുഷ് ഉണ്ടാവും നെഗറ്റീവ് പൊട്ടൻഷ്യൽ കിട്ടുമ്പോൾ ഇവിടെ എന്ത്ണ്ടാവും ഒരു ഉണ്ടാവും മനസ്സിലായല്ലേ

By m. െന്ത് പറ്റും കഴിയുമ്പോ എന്തായിരിക്കും റൂട്ട് ടു വി വൺ ആയിരിക്കും അതേപോലെ തന്നെ മൂന്നാമത്തേലെത്തുമ്പോ എന്താകും ഇത് ത്രീ വി ഇ ആവും മൂന്ന് പൊട്ടൻഷ്യൽ ആയി അല്ലേ നാലാമത്തെ പൊട്ടൻഷ്യമോ നാല് അങ്ങനെ അത് കൂടിക്കൂടി വരും അപ്പോൾ ഓരോ പ്ലേറ്റ് കഴിയുന്നതിനനുസരിച്ച് ഇതിന്റെ വെലോസിറ്റി എത്ര വെച്ച് കൂടിക്കൊണ്ടിരിക്കും റൂട്ട് വെച്ചിട്ട് വൺ റൂട്ട് ടു റൂട്ട് ത്രീ റൂട്ട് ഫോർ റൂട്ട് ഫൈവ് അങ്ങനെ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും സോ ഹൗ മച്ച് എനർജി ഈസ് റിക്വയർഡ് അതിനനുസരിച്ച് ഇവിടെ നമുക്ക് ഇതിന്റെ ഉള്ളിലെ പ്ലേറ്റ് നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസൈഡ് എനർജിയിലുള്ള പാർട്ടികളെ നമുക്ക് ഇതിൽ നിന്ന് ആക്സലറേറ്റ് ചെയ്യിച്ച് പുറത്തെടുക്കാൻ പറ്റും ഇതാണ് ഇതിന്റെ വർക്കിംഗ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഓക്കെ ഇനി ഇതിന്റെ എനർജി ആ എനർജിയുടെ ഇക്വേഷൻ തന്നെയാണ് നമ്മളവിടെ പറഞ്ഞത് ഇഫ് എൻ ദ നമ്പർ ഓഫ് ഗ്യാപ്സ് ദാറ്റ് ദ ദ അയൺ ട്രാവൽ ഇൻ ആക്സലറേറ്റർ ആൻഡ് ദ ഫൈനൽ വെലോസിറ്റി ദെൻ എന്ത് പറയാൻ പറ്റും നമുക്ക് റൂട്ട് ഓഫ് എൻ ഇൻറ്റു റൂട്ട് ഓഫ് ടു ഇ വി ബൈ എം അപ്പൊ എൻ എന്ന് പറഞ്ഞാൽ എത്ര പ്ലേറ്റുകൾ ഉണ്ട് എത്ര ഗ്യാപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് വി പൊട്ടൻഷ്യൽ ആണ് അവിടെ ആ പ്ലേറ്റിൽ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണ് ഈ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ എം മാസ് ഓഫ് ദ ഇലക്ട്രോൺ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കയൻറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം അപ്പൊ ഇതിൽ നിന്ന് കയൻറ്റിക് എനർജി നമുക്ക് കാണാനുള്ള ഇക്വേഷൻ ഹാഫ് എം ബി സ്ക്വയർ അല്ല കയറിക് എനർജി സോ എൻ ഇൻ വി ഇന് ഇ അപ്പൊ ഇവിടെ എന്തിനൊക്കെ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ നമ്പർ ഓഫ് പ്ലേറ്റ്സ് ആൻഡ് ദ പൊട്ടൻഷ്യൽ അപ്ലൈഡ് ഉണ്ടോ സോ ദൈനൽ എനർജി ഡിപ്പെൻഡ്സ് അപ്പോൾ എന്തിനൊക്കെയാണ് ടോട്ടൽ നമ്പർ ഓഫ് ദി ഗ്യാപ് ആൻഡ് ദി എനർജി ഗെയിൻ ചെയ്യുന്ന ഈ ഗ്യാപ് ഓരോ ഇതിലും ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ഇനി ഇതിന് ഇതിൻ്റെതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ദ ലെങ് ഓഫ് ദി ആക്സറേറ്റർ ബികം ഇൻകൺവീനിയൻ ലാർജ് ആൻഡ് ഡിഫിക്കൽ ടു മെയിൻറ്റെയിൻ ബാക്കോമിനെ അപ്പോ റൂട്ട് ടു റൂട്ട് ടൈംസ് വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഡബിൾ ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് മൂന്നോ നാലോ പ്ലേറ്റുകൾ വേണ്ടി വരും ശരിയല്ലേ ആദ്യത്തത് ആണ് രണ്ടാമത് റൂട്ട് ടൂ ആണ് മൂന്നാമത്തെ റൂട്ട് ത്രീ ആണ് നാലാമത്താണ് റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ ടൂ വരും അപ്പോ ഫസ്റ്റ് പാർട്ട് പ്ലേറ്റിൽ നിന്ന് കടന്നു പോകുന്ന പാർട്ടുകളുടെ എനർജീനെ ഡബിൾ ചെയ്യാൻ വേണ്ടി നാല് പ്ലേറ്റുകൾ നമുക്ക് വേണ്ടി അപ്പൊ ഇതിന്റെ ലെങ്ത് അതനുസരിച്ച് ലീനിയർ ആക്സലറിന്റെ ലെങ്ത് അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും അതൊരു പ്രോബ്ലം പ്രോബ്ലമാണ് പിന്നെന്താണ് പറയുന്നത് ദി അയൺ കറന്റ് അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് ഇന്റർവൽ ഓഫ് ഇമ്പൾസസ് ബിക്കോസ് ദി അയേൺസ് ആർ ഇൻജക്റ്റഡ് ഇൻ ആൻ അപ്രോപ്രിയേറ്റ് മോമെന്റ് അപ്പൊ അതുപോലെ തന്നെ ആ അകത്തോട്ട് കയറുന്ന അയണും ആ കറക്റ്റ് ഫ്രീക്വൻസിൽ വേണം അതിൻ്റെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് വരാൻ വേണ്ടി ദാറ്റ് മീൻസ് അത് എൻ്റെ ഉള്ളിൽ നിന്ന് ഇഞ്ജക്ട് ചെയ്യുന്ന ആക്സലേറ്റഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആയിരിക്കില്ല പകരം ഒരു പൾസ്ഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക ഇത് രണ്ടുമാണ് ഈ ഒരു മെത്തേഡിന്റെ ഡ്രോ ബാക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പം ഇത്രയുമാണ് പാർട്ടിക് ആക്സലേറ്ററിനെ കുറിച്ച് പറയാനുള്ളത് വളരെ സിമ്പിൾ ആണ് പഠിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചോദിക്കാം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ലീനിയർ ആക്സലേറ്ററിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു